ഇന്നത്തെ വീഡിയോയിൽ പാഴ്വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഗാർഡൻ എങ്ങനെ ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്നതിൻ്റെ ഒന്ന് രണ്ട് ഐഡിയാസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത്തിൽ മരം, ഇറ്റിക്കണ്ണി എന്നൊക്കെ പേരുള്ള ഒരു മരത്തിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മരം, ഇത് പറ്റി പിടിച്ച് നിൽക്കുന്ന ആ മരം വെട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. കൊമ്പുകളൊക്കെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ മൂന്ന് ഭാഗങ്ങൾ. ഇറ്റിക്കണ്ണി മരത്തിൻ്റെ ഭാഗങ്ങളാണിത്. ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത്, കുറച്ച് പഴയതാണ് കേട്ടോ ഈ മരം. ആദ്യം നമുക്ക് ഈ മരമൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെ വുഡ് പോളിഷാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരൊറ്റ തവണ അടിച്ചാൽ തന്നെ മതി, അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് രണ്ടോ മൂന്നോ കോട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. മൂന്ന് മരത്തിൻ്റെ കമ്പുകളും ഇപ്പോൾ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരൊറ്റ തവണ മാത്രമേ പോളിഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, പെയിൻ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടകളാണ്. തെങ്ങിൻ തോട്ടത്തിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിരട്ടകളൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ എല്ലാം എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളതാണ്, തെങ്ങിൻ ചുവട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ കിടക്കുമ്പോൾ, കുറേ മാസങ്ങൾ കഴിയുമ്പോൾ തൊണ്ടൊക്കെ കിടന്നിട്ട് അഴുകി ഈ ഒരു ഷേപ്പിലൊക്കെ ആയി കിട്ടുന്നതാണ്. പിന്നെ ചകിരി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തേങ്ങ എടുത്തിട്ട് അത് പൊതിച്ച് കളഞ്ഞ്, ചകിരി കളഞ്ഞതിന് ശേഷം ഒരു ദിവസം ആ തേങ്ങ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം എടുത്തിട്ട് ഇതേ ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് പക്ഷേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതല്ല, എനിക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ചിരട്ടകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഇത് രണ്ട് മൂന്ന് ചിരട്ടകൾ ഞാൻ പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മരത്തിന് അടിച്ച് കൊടുത്ത അതേ പെയിൻറ് തന്നെയാണ് ഈ ചിരട്ടയിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ചിരട്ടകളിൽ ചിലതിന് ഹോളുണ്ട്, അടിയിൽ ഹോളുള്ളതാണ്. അതായത് ചിരട്ടയുടെ കണ്ണ് ഭാഗം താഴെയായിട്ട് കിട്ടിയിട്ടുള്ളതിന് ഹോളുണ്ട്, അല്ലാതെയുള്ളതിന് ഹോളിട്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കണം. ഹോളില്ലാത്ത ചിരട്ടകളിൽ ചെടികൾ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യത്തിലധികം വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിരട്ടയിൽ നിന്ന് ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം. ഹോളില്ലാത്ത പാത്രത്തിലാണ് അല്ലെങ്കിൽ ചിരട്ടയിലാണ് നമ്മൾ ചെടികൾ വെക്കുന്നതെങ്കിൽ വെള്ളമൊഴിക്കാനായിട്ട്. ഈ ചിരട്ടകളിലേക്ക് മോണ്ടോഗ്രാസ് ആണ് വെച്ച് കൊടുക്കുന്നത്. മോണ്ടോഗ്രാസ് നമുക്ക് വെയിലിലാണെങ്കിലും തണലത്താണെങ്കിലും ഷേഡിലും എല്ലാം വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഹോളുള്ള ചിരട്ടയുടെ ഉള്ളിലേക്ക് ഒരു നെറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് മണ്ണിടുന്നത്. കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഗ്രാസ് വെച്ച് കൊടുത്ത് ബാക്കി മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മളൊരു ചട്ടിയിൽ എങ്ങനെയാണ് ചെടി നടുന്നത് അതുപോലെ തന്നെ. ഇതിനായിട്ട് ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള ചിരട്ടകളിലും മണ്ണിട്ട് ഗ്രാസ് വെച്ച് കൊടുക്കുക.
ഇട്ടകളിലെല്ലാം ചെടികൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നായി എടുത്ത് നേരത്തെ പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മരത്തിൻ്റെ പീസിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ മതി. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പുകൾ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയി തന്നെ അവിടെ നിന്നോളൂ. പിന്നെ നമ്മൾ എവിടെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, ഏത് ഭാഗത്ത് എവിടെയാണ് നിങ്ങളിത് വെക്കാൻ വിചാരിക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ചിരട്ട വെച്ച് കൊടുത്താൽ മതി. ഈ കമ്പിനിടയിലായിട്ടൊക്കെ ഈ ചിരട്ടകൾ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതേ വലിപ്പത്തിലുള്ള ചിരട്ടകൾ കിട്ടിയില്ല, ഇതേ ഷേപ്പിലുള്ളത് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ എല്ലാ വീടുകളിൽ കാണും ചിരട്ടകൾ. കാരണം കേരളീയർ എല്ലാവരും തന്നെ തേങ്ങ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂട്ടത്തിൽ വലിയ ചിരട്ടകൾ കാണുന്നത് എടുത്ത് അതിലേക്ക് മണ്ണിട്ട് ഇഷ്ടമുള്ള ചെടികൾ വെച്ച് നമുക്ക് നമ്മുടെ ഭാവനക്കനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെടികൾ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മരത്തടിയിലേക്ക് ഗ്ലൂഗൺ ഉപയോഗിച്ച് ചിരട്ട ഫിക്സ് ചെയ്ത് വെച്ച് അതിലേക്ക് ചെടികൾ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്പൈഡർ പ്ലാന്റോ മണി പ്ലാന്റോ തുടങ്ങിയ ഇൻഡോറിൽ വളർത്തുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇൻഡോറിൽ കൊണ്ടുവെക്കാം. പക്ഷേ ഇത് മോട്ടോഗ്രാഫ്സ് ആയതുകൊണ്ട് തന്നെ ഇൻഡോറിൽ വെച്ച് വളർത്താനായിട്ട് അത്ര ബെറ്ററല്ല. ഇത് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വെള്ളം ഓവറാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെടി വെക്കുമ്പോഴുള്ള ഒരു കാര്യം. അതിനായിട്ട് നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ലീഫിലുള്ള പൊടികളെല്ലാം പോവുകയും ചെയ്യും, ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ചിരട്ടയിൽ നിൽക്കുകയും ചെയ്യും. നാല് ചിരട്ടകളിലായിട്ടാണ് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ചിരട്ടയിൽ കൂടി മണ്ണ് നിറച്ച് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വെച്ചിട്ടുള്ളത് വേറൊരു ചിരട്ടയിൽ കൂടി വെച്ച് കൊടുത്താണ്. പിന്നെ അതിന് താഴെയായിട്ട് ഒരു തടിക്കഷ്ണം വെച്ച് അതിന് മുകളിലേക്ക് ഒരു ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള രണ്ട് മരത്തടിയിലേക്ക് ഇതുപോലെ ചെടികൾ വെച്ച് കൊടുക്കാം. ഈ ഒരു മരം കണ്ടല്ലോ, ഈ കമ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെ തന്നെ ഇരിക്കുന്നത്. ഒന്നോ രണ്ടോ ചിരട്ടകൾ ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കിയാൽ ഇതുപോലെ പല പാഴ് വസ്തുക്കളും കിട്ടും. ഒരു പണച്ചെലവും കൂടാതെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്ററുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ചിൽഡ്രൻ ബൈ ബൈ.